നമസ്കാരം. കൊൽക്കത്തയിലെ ആർ ജി കാർ മെഡിക്കൽ കോളേജിലെ പി ജി വിദ്യാർത്ഥിനിയായ ഡോക്ടറെ അതിക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയിട്ട ആഴ്ചയൊന്ന് കഴിഞ്ഞു. മെഡിക്കൽ വിദ്യാർത്ഥികളുടെ സംഘടനകൾ ഉൾപ്പെടെ രാജ്യവ്യാപകമായി വളരെ ശക്തമായ പ്രതിഷേധമാണ് ഇതിനുശേഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ആശുപത്രിയൊക്കെ അടിച്ചു തകർത്ത വാർത്ത പുറത്തുവന്നിരുന്നു. അതിനുശേഷം അന്വേഷണം സി ബി ഐക്ക് വിട്ടു. ഒരു പ്രതിയെ പിടികൂടി. സി ബി ഐയുടെ പ്രാഥമിക അന്വേഷണത്തിൽ ഈ ഒരു പ്രതി, പിടിയിലായ പ്രതി മാത്രമല്ല മറ്റു ചിലർ കൂടി ഈ പ്രതിസ്ഥാനത്തുണ്ടെന്ന് കണ്ടെത്തി. സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരിൽ ചിലരെ, അതായത് 5 ഉദ്യോഗസ്ഥരെയും ചില ഡോക്ടർമാരെയും ഒക്കെ ചോദ്യം ചെയ്യാനായി സി ബി ഐ വിളിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രതിഷേധത്തിൻ്റെ അലയൊലികൾ രാജ്യവ്യാപകമായി അലയടിക്കുമ്പോഴും കേരളത്തിലും ഇതിൻ്റെ പ്രതിഷേധം, അതായത് ആർ ജി കാർ മെഡിക്കൽ കോളേജിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് ആ ഒരു പ്രതിഷേധം ഇന്ന് കേരളത്തിൽ നടക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി കേരളത്തിലെ പി ജി ഡോക്ടർമാരും ഒക്കെ ഒ പി ഡ്യൂട്ടിയും അതുപോലെ വാർഡ് ഡ്യൂട്ടിയും എല്ലാം ബഹിഷ്കരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. അതായത് ഇതുമൂലം ബുദ്ധിമുട്ടുന്നത് സാധാരണക്കാരായ നിരവധി പേരാണ്. ഇവരൊക്കെ എന്ത് പിഴച്ചു എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. ഡോക്ടർമാർക്ക് ഒരു കടമയുണ്ട്, അതൊക്കെ മറന്നുകൊണ്ടാണ് അവർ ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇത്തരത്തിലുള്ള പ്രതിഷേധമൊക്കെ നമുക്ക് ആവശ്യം തന്നെയാണ്. പിന്നെ ഇതിനോടനുബന്ധിച്ച് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വന്ദനദാസ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ അവിടെ ലഹരി മരുന്നിന് അടിമയായി അവിടെ പോലീസ് കസ്റ്റഡിയിൽ കൊണ്ടുവന്ന ഒരു പ്രതിയുടെ, സന്ദീപ് എന്ന് പറയുന്ന ഒരു ക്രിമിനലിൻ്റെ കുത്തേറ്റ് ഈ ഒരു ഡോക്ടർ, വന്ദനദാസ് എന്ന് പറയുന്ന ഒരു ഹൗസ് സർജൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡോക്ടർ മരണപ്പെടുകയുണ്ടായി. മരണപ്പെട്ടിട്ടിപ്പോൾ 1 വർഷം കഴിഞ്ഞു. ഇതിൻ്റെ അന്വേഷണവും സി ബി ഐക്ക് വിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹൈക്കോടതി അതിൻ്റെ ആവശ്യമില്ല എന്നൊരു നിലപാടാണ് എടുത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അന്നൊക്കെ പ്രതിഷേധങ്ങൾ ഉണ്ടായെങ്കിലും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ശക്തമായൊരു പ്രതിഷേധം ഉണ്ടാകാത്തത് എന്നൊരു ചോദ്യമാണ്. കൽക്കട്ടയിൽ നടന്ന സംഭവവും വളരെ സങ്കടകരമായ കാര്യം തന്നെയാണ്. പക്ഷേ ആ ഒരു കൽക്കട്ടയിലെ ഈ സംഭവം നടക്കുമ്പോൾ ഇവിടുത്തെ ഡ്യൂട്ടികൾ പോലും ബഹിഷ്കരിച്ചുകൊണ്ട്, ഒ പി ഡ്യൂട്ടിയും വാർഡ് ഡ്യൂട്ടിയും ബഹിഷ്കരിച്ചുകൊണ്ട് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരായ ഡോക്ടർമാർ നടത്തുന്നത് സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് അവർ ഈ വന്ദനദാസിൻ്റെ കാര്യത്തിൽ ഇത്തരത്തിൽ ശക്തമായൊരു പ്രതിഷേധം നടത്താത്തത് എന്ന് ചോദിച്ചാൽ, അതൊരു പക്ഷേ നമ്മുടെ സർക്കാരിനെ ഭയന്നു തന്നെയായിരിക്കണം. സർക്കാരിൻ്റെ പ്രതികാര നടപടിയൊക്കെ ഇവർക്ക് അറിയാൻ കഴിഞ്ഞ്, ഇവർക്ക് ഡോക്ടർമാർക്കെല്ലാം അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായി ശമ്പളം കിട്ടുന്നില്ല, കൃത്യമായിട്ടുള്ള പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യങ്ങളൊന്നും പല ആശുപത്രിയിലും ഇല്ല എന്നൊക്കെയാണ് അറിയുന്നത്. അതുപോലെ തന്നെ ശസ്ത്രക്രിയ ഉപകരണങ്ങളും ആവശ്യമായ മരുന്നുകളും ഒന്നും നമ്മുടെ ആശുപത്രികളിലൊന്നും ഇല്ല. പക്ഷേ ഇതിൻ്റെ ദൂഷ്യഫലം അനുഭവിക്കുന്നത് ഈ പറയുന്ന ആരോഗ്യ പ്രവർത്തകരാണ്. ഡോക്ടർമാരും നഴ്സുമാരും ഉൾപ്പെടുന്ന ആരോഗ്യ പ്രവർത്തകരാണ്. എന്തെങ്കിലും ഒരു രോഗിക്ക് ആവശ്യമായ ചികിത്സ കിട്ടാതെ എന്നാണ് പുറത്തു വരുന്നത്. പക്ഷേ അത്തരം വാർത്തകളാണ് പുറത്തു വരുന്നത്. ഒരു രോഗിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്കറിയില്ല എന്തൊക്കെ എങ്ങനെയാണ് കാര്യങ്ങളൊന്നും അറിയില്ല. മുമ്പ് ചികിത്സാ പിഴവ് മൂലം പല രോഗികളും ഈയിടെയായി മരിച്ച വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ചികിത്സാ പിഴവ് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ മതിയായ മരുന്നുകളുടെ ലഭ്യതക്കുറവ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. ഇതൊക്കെ ഡോക്ടർമാരല്ല വാങ്ങി വെക്കേണ്ടത്, സർക്കാരാണ്. അപ്പോൾ ഇത്തരം വാർത്തകൾ പുറത്തു വന്നാൽ, അതായത് ആവശ്യമായിട്ടുള്ള മരുന്ന് കിട്ടാതെയാണ് രോഗിക്ക് അപായം, രോഗിയുടെ ജീവൻ അപായം സംഭവിച്ചത് എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നാൽ, അത് ഡോക്ടർമാർക്ക് വലിയ രീതിയിലുള്ള ഭീഷണി ആകും. അതുപോലെ തന്നെ അവരുടെ സംഘടനകളും മറ്റുമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാരിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണോ ഇത്തരത്തിൽ ഈ ഡോക്ടർമാർ ബലിയാടാകുന്നത് എന്നൊരു ചോദ്യം കൂടി ഇവിടെ ഉയരുന്നുണ്ട്. എന്നാൽ കൽക്കട്ടയിൽ നടന്ന ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഡോക്ടർമാർ കേരളത്തിലെ ആശുപത്രികളിലെ ഒ പികളും അതുപോലെ വാർഡ് ഡ്യൂട്ടിയും ഒക്കെ ബഹിഷ്കരിക്കുന്നത് നമ്മുടെ സർക്കാരിനെ ഭയന്നിട്ടാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ദേശീയതലത്തിൽ രൂപീകരിക്കപ്പെട്ട ജോയിന്റ് ആക്ഷൻ ഫോറത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കേരളത്തിലും ഡോക്ടർമാർ ഈ പ്രതിഷേധം നടത്തുന്നത്. സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് നടപ്പിലാക്കുക, ഡോക്ടറുടെ കൊലപാതകത്തിൽ കുറ്റവാളികളായവർക്ക് കർശന ശിക്ഷ ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങളൊക്കെ ഡോക്ടർമാർ ഈ സമരവുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നുണ്ട്. ഈ മാസം 18-ാം തീയതി മുതൽ 31-ാം തീയതി വരെ സംസ്ഥാനത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ സുരക്ഷ ഓഡിറ്റ് നടത്താനും തീരുമാനമായിട്ടുണ്ട്. പി ജി ഡോക്ടർമാരോടൊപ്പം തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർമാരും സമരത്തിൻ്റെ ഭാഗമാവും. അവരൊക്കെ സമരത്തിൽ പങ്കെടുക്കും. ഇതോടുകൂടി ബുദ്ധിമുട്ടുന്നത് സാധാരണക്കാരായ രോഗികളാണ്. ഇതൊക്കെ സർക്കാർ ആശുപത്രികളുടെ പ്രവർത്തനം ഭാഗികമായിട്ടാണെങ്കിലും പ്രതിസന്ധിയിൽ ആക്കിയേക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. ഇനി കെ ജി എം ഒ ഇന്ന് സംസ്ഥാന വ്യാപകമായി ഈ പ്രതിഷേധ ദിനവും ആചരിക്കാനുള്ള ഒരു തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വന്ദനദാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഡോക്ടർമാർ സമരം നടത്തിയപ്പോൾ ഹൈക്കോടതി ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു. എന്തിനാണ് ഈ സമരം? കോടതി ഇതിനെ ഗൗരവമായി കാണുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് കേരളത്തിലെ ഡോക്ടർമാർ ഇത്തരത്തിലൊരു സമരം നടത്തുന്നത് എന്നുള്ളൊരു ചോദ്യം കൂടി അന്ന് ഹൈക്കോടതി ഉയർത്തിയിരുന്നു. ഇവിടെ ചിന്തിക്കേണ്ടത് ഡോക്ടർമാരാണ്. കാരണം കേരളത്തിലെ സർക്കാർ ആശുപത്രികളുടെ, മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രികളുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കും കൂടി അറിയാവുന്ന ഒരു കാര്യമാണ്. ഇത്തരത്തിൽ തീരെ ഗതികെട്ട അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ
പോലും കിട്ടാതെ കൊടിയ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരു വിഭാഗം, വലിയ വിഭാഗം ജനങ്ങൾ കേരളത്തിലുണ്ട്. ഇത്തരക്കാരാണ് ഇഴഞ്ഞും വലിഞ്ഞും കടം വാങ്ങിയ വണ്ടി കയറിയും ഒക്കെ ഇത്തരം ആശുപത്രികളിൽ ചികിത്സയ്ക്കായി എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഡോക്ടർമാർ കാണേണ്ടത് ഇത്തരക്കാരെയാണ്. കാരണം മറ്റു പല പ്രതിഷേധങ്ങളൊക്കെ ആവശ്യമാണ്. അത് ഒരുപക്ഷെ ഈ രോഗികളുടെ കാര്യമൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഈ ഒരു പ്രതിഷേധം കൊണ്ട് നഷ്ടപ്പെടുന്നത് നിരവധി ഈ പാവങ്ങളുടെ ജീവനായിരിക്കാം. കാരണം ഭരണം കയ്യിലുള്ളവനും അല്ലെങ്കിൽ കോടീശ്വരന്മാരും ഒക്കെ മയോ ക്ലിനിക്കിലും മറ്റ് അമേരിക്കയിലെ പല വിദഗ്ധ ആശുപത്രിയിലും പഞ്ചനക്ഷത്ര ആശുപത്രികളിലും ഒക്കെ പോയി ചികിത്സിക്കാനുള്ള പാങ്ങുണ്ട്. എന്നാൽ കേരളത്തിൽ വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യം, അതായത് ഒരു പാരസെറ്റാമോൾ വാങ്ങാനുള്ള പണം പോലും കയ്യിലില്ലാത്തവർ കൂടിയുണ്ട് എന്നുള്ള കാര്യം കൂടി കേരളത്തിലെ ഈ സമരം ചെയ്യുന്ന ഡോക്ടർമാർ മനസ്സിലാക്കണം. കാരണം സാധാരണക്കാരുടെ ഒരു അഭയസ്ഥാനം എന്ന് പറയുന്നത് നിങ്ങളെപ്പോലെയുള്ള ഡോക്ടർമാരാണ്, ആരോഗ്യ പ്രവർത്തകരാണ്. അപ്പോൾ നിങ്ങൾ ഈ നടത്തുന്ന പ്രതിഷേധ സമരം, ഈ സമരം ഇന്ന് വാർഡ് ഡ്യൂട്ടിയും ഒ പി ഡ്യൂട്ടിയും ഒക്കെ ബഹിഷ്കരിച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ഈ സമരം സാധാരണക്കാരെയാണ് ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് കൂടി അറിയുക. അവരുടെ ഏക ആശ്രയം നിങ്ങളെപ്പോലെയുള്ള ഡോക്ടർമാരാണ് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം.